അല്ല, ഇതിപ്പോ പഠിക്കാന്നോ അതോ പഠിക്കാന്ന് കാണിക്കാൻ വേണ്ടി പഠിക്കാന്നോ? ഞങ്ങള് നല്ലോണം പഠിക്കുന്നുണ്ട് രാജേച്ചി. പഠിക്കണം, നല്ലോണം പഠിക്കണം. അറിയാലോ പെൺകുട്ടികളാ, പഠിക്കേണ്ട സമയത്ത് നല്ലോണം പഠിച്ചില്ലെങ്കിലേ അമ്മയും ഞാനും ഒക്കെ കഷ്ടപ്പെടുന്ന പോലെ കഷ്ടപ്പെടേണ്ടി വരും കേട്ടോ. പള്ളിക്കുടയല്ല പുള്ളിക്കുട. രാജി, നീ വരുമ്പോ മാത്രം പുസ്തകം ഒന്ന് തുറക്കും, അല്ലെങ്കിൽ ടിവിയുടെ മുമ്പിലാ. നല്ല പഠിത്തക്കാര. ഞാനൊന്നങ്ങോട്ട് കയറിക്കോട്ടെ, ബെറ്റർ തന്നെ. ആൺതുണയില്ലാത്ത വീടാ, ഒരു കൊടുവാള ഞാൻ എപ്പോഴും കരുതി വെക്കാറുണ്ട്. വാ വാ വാടി. ആ മക്കളെ പോയി കിടന്നു, ഇന്ന് പഠിച്ചത് മതി. നാളെ 5 മണിക്ക് എണീറ്റ് പഠിക്കണം. ഈ അന്തിക്കാഴ്ചകളൊക്കെ അവസാന അപകടത്തിലേക്ക് ആവരുത് കേട്ടോ. ഇല്ല ചേച്ചി, ഒരിക്കലുമില്ല. ഞങ്ങള് ഒരുമിച്ച് തന്നെ ജീവിക്കും. ഒന്നും മിണ്ടിയും പറഞ്ഞ് കുറച്ചു നേരം, അത്രേ വിചാരിച്ചിട്ടുള്ളൂ. ഞാനാ പറഞ്ഞ ഇവിടെ കാണൂന്ന്, തെറ്റായോ? തെറ്റ് നമ്മൾ ചെയ്യാതിരുന്നാ മതി. സ്നേഹമുള്ള ഒരാള് എന്നും കൂടെ ഉണ്ടാവുക, അതിനും വേണം ഒരു ഭാഗ്യം. എനിക്കതുണ്ടായിരുന്നു. ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പേ തട്ടിപ്പറിച്ചു കൊണ്ടുപോയി ഈശ്വരൻ. ഒന്ന് മിണ്ടി പറയാൻ വിചാരിച്ച നിങ്ങളെ ഞാൻ എണ്ണി പറഞ്ഞു വെറുപ്പിച്ചു അല്ലേ. നടക്കട്ടെ, ദേ മിണ്ടിപ്പറച്ചിൽ മാത്രമേ ഉള്ളൂ, അതും ഇവിടെ ഇരുന്നിട്ട്. സമ്മതിച്ചു ഹെഡ് മാഷേ. പിന്നെ എന്റെ ശ്രദ്ധ എവിടെ ഉണ്ടാവും? എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? കാണാൻ വേണ്ടി. എന്ത്? നിന്നെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി. വിടുവിടെ, ഇത്തരം നമ്പറൊന്നും വേണ്ടിട്ട് മോനെ. ഓ വേണ്ടെങ്കിൽ വേണ്ട. നിന്നെ ഇഷ്ടമില്ലാത്തോണ്ടോ വിശ്വാസം ഇല്ലാത്തോണ്ടോ അല്ല, ഈ ഇഷ്ടം എന്നും ഉണ്ടാവണേ എന്നുള്ള പ്രാർത്ഥന ഉണ്ട്. നിന്റെ പ്രാർത്ഥന എന്റെ ജീവിതത്തിലെ വഴിത്തിരിവ് ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇന്നും ആരോ നീട്ടിത്തരുന്ന കാശും വാങ്ങി കണ്ടവന്റെ കൈയും കാലും വെട്ടിയും ജീവിതാർത്ഥെടുത്തും ആർക്കും വേണ്ടാത്തൊരു ജീവിതമായി പോകുമായിരുന്നു. വലിയ വലിയ മോഹങ്ങളൊന്നുമില്ല. ഇപ്പൊ ഈ പ്ലംബിംഗ് പണിയിലൂടെ കിട്ടുന്ന കാശുണ്ട്, ഒരു കൊച്ചു വീട്, അതിനുള്ളിൽ നീയും ഞാനും പിന്നെ നമ്മുടെ സുപ്രണി. ഇത്രയൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ. പക്ഷേ രാമകൃഷ്ണേട്ടൻ ചേച്ചിയുടെ ഭർത്താവായിട്ടല്ല, എന്റെ ഏട്ടനായിട്ട് കണ്ടിട്ടുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ബന്ധം അദ്ദേഹത്തിന് ഒട്ടും ഇഷ്ടമല്ലെന്ന് നിനക്കറിയാലോ. അയാൾ ഇപ്പോഴും എന്നെ ഒരു പോലീസുകാരന്റെ കണ്ണിലൂടെ നോക്കിക്കാണുന്നതിന്റെ കുഴപ്പമാത്. അതിന് അയാളെ കുറ്റപ്പെടുത്താൻ പറ്റില്ലോ നമുക്ക്. എല്ലാം നേരെയാവുന്നേ, ഇല്ലെങ്കിൽ നേരെയാക്കണം. എല്ലാ കുറ്റങ്ങളും കുറവുകളും അറിഞ്ഞ് സ്നേഹിക്കുന്ന മനസ്സുകളെ ദൈവം കൈവിടില്ല. എന്താ ഷബീറെ? എടാ നീ എത്രയും പെട്ടെന്ന് ബീച്ചിലെ ലോറി തെരുവിൽ എത്തണം. എന്താ കാര്യം? അതൊക്കെ ഇവിടെ വന്നിട്ട് പറയാം. ഏ ഒന്നുമില്ല, ഒരു കോള് വന്നിട്ടുണ്ട്. 10:30 കിട്ടുന്ന കാര്യ. ഈ എവിടാടാ? അന്നെ വിളിച്ചിട്ട് കിട്ടണ്ടേ? ബാംഗ്ലൂരിന്ന് ഒരു കുഴൽപ്പണ പതി വരുന്നുണ്ട്. കുട്ടുകാരെ വിളിച്ചു പറഞ്ഞതാ. ഇവര് 3 നാളും പോയി പണിയും തീർത്ത് പൈസയും കൊണ്ടുവരും. ഒരു ചെങ്ങായി നല്ല എനക്ക് അണക്കണ്ടേ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാ. ഈ ആവുമ്പോ എനിക്കൊരു ധൈര്യമുണ്ട്, ഞാൻ ഇറങ്ങണ്ടല്ലോ. എന്തേ ഷബീറെ, ഞാനില്ല ഇതിനൊന്നും. ഇപ്പൊ ഞാൻ ചെയ്യുന്ന പ്ലംബിംഗ് പണി അത് മതി എനിക്ക്. ആ എച്ചിലെടുക്കുന്ന പെണ്ണ് തലേ കയറിയപ്പോ നിനക്ക് പ്രാന്തായല്ലേ. അതെ, ഇത് കാമപ്രാന്ത. കുറച്ചു ദിവസം കഴിയുമ്പോ അങ്ങ് മടുക്കും. വന്നിട്ടുണ്ട് നിങ്ങളുടെ ഈ പണിക്കൊക്കെ. കുഴൽപ്പണം, കൊട്ടേഷൻ, ഇനി ഞാനില്ലൊന്നും. ഉള്ള സന്തോഷം ചെറുതാണെങ്കിലും അത് മതി എനിക്ക്. മണി, ഇതാണ് നിന്റെ തീരുമാനമെങ്കിൽ നിന്നെ ഞാൻ വിളിച്ചിട്ടില്ല, ഈ ഇവിടെ വന്നിട്ടില്ല. വിട്ടോ വിട്ടോ.
എത്തിയോ? നട്ടപ്പാരക്കെങ്കിലും വന്ന് കേറിയല്ലോ എന്റെ പുന്നാര മോയ്. അല്ലടോ ചങ്ങായി, എന്നെ ഒന്ന് പകൽ വിളിച്ചിട്ട് കാണാൻ പൂതിയായി തുടങ്ങി. ഓരോ പണിത്തിരക്കുണ്ടല്ലോ ഉപ്പാ, എന്റെ ഉപ്പാന്റെ ആശയം പൂതിയൊക്കെ ഞാൻ തീർത്തിരുന്നുണ്ട്. പോരെ, എന്നാ എനിക്കൊരു പെണ്ണ് കിട്ടിച്ചുണ്ടോ? അതിന് ഈ കോയാനെ കിട്ടൂലെന്ന് എന്റെ ഉമ്മ മരിച്ച കാലം തൊട്ട് എനിക്കറിയില്ലേ. വേണ്ടത് നല്ലൊരു മീൻകൂട്ടം കൂട്ടി ചോർന്നുമ്പം ഈ ഇല്ലെങ്കിൽ അതിനൊരു രസമില്ലൊരു ചങ്ങായി. ബാങ്കില് പൈസ ഉണ്ടോ? പിന്നെ എന്നും മേശപ്പുറത്ത് ബിരിയാണി അല്ലേ, നമുക്കിരുന്ന് അങ്ങോട്ട് തിന്നൂടെ. അങ്ങനെ എന്നും ബിരിയാണി തിരിച്ച് നമ്മളെ കൊല്ലം നോക്കണ്ട. ഒന്നും തിന്നാൻ കൊടുക്കണ്ടോ? അതെന്നും മേശപ്പുറത്ത് വിളമ്പി വെക്കണല്ലേ ഉപ്പാ, ആളെ താഞ്ഞിട്ടല്ലേ. തിരക്ക് ഏതാ എന്തിനാന്നറിയാത്ത തിക്കും തിരക്കും മനുഷ്യന്മാർക്ക്. ഞാനും കൊറേ തിരക്കാനുണ്ട്. എന്നാ നിങ്ങളായിക്കോളി, ചെലി ചെലി ചെലി. അല്ല, എന്തെങ്കിലും കഴിക്കണ്ടേ നിങ്ങക്ക്? ഞാൻ കഴിച്ചതാ, നീ കഴിച്ചില്ലേ? ഇല്ല. ഇതെന്താ? കുറച്ച് പൈസയാണ്, ഒരു സ്ഥലത്ത് എത്തിക്കാനുള്ളതാ. ഇപ്പൊ തന്നെ പുറപ്പെടണം, കുട്ടികളെ പോറ്റണ്ടോ? പേടിയാവണുണ്ട്. ഇങ്ങനെ പേടിച്ച ജീവിതം അങ്ങോട്ട് മുന്നോട്ട് നീങ്ങൂലെന്റെ സീനത്തെ. രണ്ടാൺകുട്ടികളാ, ഇന്നത്തെ കാലത്ത് നല്ല നിലക്ക് പഠിപ്പിച്ച് പോറ്റില്ലെങ്കിൽ നമ്മളെ കുട്ടികൾ ജീവിതത്തിൽ തോറ്റുപോകും. എന്താ